ഇപ്പൊ ഞാൻ നിൽക്കുന്നത് ഋഷികേശിലാണ്. ഇവിടെ രാംജൂലയുടെ അടുത്താണ്. രാംജൂല എന്ന് പറയുന്നത് ഇതിനെയാണ്, ഈ പാലത്തിനെയാണ് രാംജൂല എന്ന് പറയുന്നത്. ലക്ഷ്മൺ ജൂല കണ്ടു, ഇപ്പം രാംജൂലയിലാണ് നിൽക്കുന്നത്. ഭയങ്കര ഭംഗിയുള്ള സ്ഥലമാണ്. ഗംഗയുടെ തീരത്താണ് നിൽക്കുന്നത്. ഇവിടെ ഗംഗാരതി കാണാൻ വേണ്ടി വന്ന് നിൽക്കുകയാണ്. ഇവിടെ നിന്നും ഋഷികേശിൽ നിന്നും ഗംഗാരതി കാണണമല്ലോ, അപ്പൊ അതിനു വേണ്ടി വന്നാണ്. ദാ ഗംഗാ മാതാവിനെ എന്തൊരു തണുപ്പാന്നറിയോ, എന്തൊരു തണുപ്പ. ഗംഗേ ച യമുനേ ചൈവ ഗോദാവരി സരസ്വതി നർമ്മദേ സിന്ധു കാവേരി. ഞാൻ ചിത്ര, എന്റെ പേര് പറയാമോ? പറഞ്ഞു. ഷാരി ബാലകൃഷ്ണൻ, രമ്യ സതീഷ്, പ്രിയ പവിത്രൻ, സുദർശനൻ, ശ്രീകുമാർ എം, എല്ലാവർക്കും നമസ്തേ, ഹരേ കൃഷ്ണ. ഇപ്പോ ഹരിദ്വാറിൽ നിന്ന് ഞങ്ങളൊരു ടെമ്പിള് കണ്ടു കേട്ടോ. ഓ, നീലകണ്ഠ് എന്ന് പറഞ്ഞ ടെമ്പിളാണ്. അതായത് ആ പാലാഴി മദന സമയത്ത് കാളകൂട വിഷം കഴിച്ച ഭഗവാൻ എല്ലാ സകല ബ്രഹ്മാണ്ടത്തിനെ രക്ഷിച്ചതിന് ശേഷം ഭഗവാൻ പോയിട്ട് തപസ് ചെയ്തതാ. ആ വിഷത്തിൻ്റെ അത് മാറാനായിട്ട് അദ്ദേഹം പിന്നെയും യോഗനിദ്രയിൽ തപസ് ചെയ്ത സ്ഥലമാണ് നീലകണ്ഠ. മണിക്കൂട് ഹില്ലെന്ന് പറയും. ഇതെല്ലാം ഓരോരോ ഇതാണ്, ഇതൊക്കെ ഓരോരോ മലകളാണ്. ഓരോ മലകൾക്ക് ഓരോ പേരുണ്ട്. ഇത് തപോഭൂമി എന്നാണ് അറിയപ്പെടുന്നത്. രാമനും ലക്ഷ്മണനും രാവണനെ കൊന്നതിന് ശേഷം വന്നിട്ട് 1200 വർഷത്തോളം തപസ് ചെയ്തിട്ടുണ്ട്. രാവണനെ കൊന്ന ബ്രഹ്മഹത്യാ പാപം നീർക്കാനായിട്ട് അതാണ് ഈ രാംജൂല, ലക്ഷ്മൺ ജൂല. ഇവിടെയാണ് അവർ വന്ന് തപസ് ചെയ്തത്. കാരണം എന്തുകൊണ്ടാന്ന് വെച്ചാല് ഈ ഗംഗ എന്ന് പറഞ്ഞാല് സകല പാപങ്ങളും കളയുന്നതാണല്ലോ ഗംഗ എന്ന് പറയുന്നത്. അപ്പൊ ഗംഗയുടെ കരയിൽ വന്നിട്ടാണ് എല്ലാ ഋഷിവര്യന്മാരും എല്ലാവരും തപസ് ചെയ്ത് ഗംഗയിൽ കുളിച്ചാല് സകല പാപവും കഴിഞ്ഞു തീർന്നു, എന്ത് പാപമാണെങ്കിലും. അപ്പൊ 1200 വർഷം ലക്ഷ്മണനും രാമലക്ഷ്മണന്മാരിവിടെ ബ്രഹ്മഹത്യാ പാപം തീർക്കാനായിട്ട് തപസ് ചെയ്തിരുന്ന കാരണമാണ് ഈ രാംജൂല, ലക്ഷ്മൺ ജൂല ആ സ്ഥലം. അതാണ് ഇതിന്റെ പ്രത്യേകത. ഇനിയിപ്പോ ഇവിടെ ഇപ്പൊ കുറച്ച് സമയം കഴിയുമ്പോ ഗംഗാരതി ഉണ്ട്. ഒന്ന് ആലോചിച്ച് നോക്കിയേ, നദികളെ പോലും അമ്മയായിട്ട് ദേവിയായിട്ട് കണ്ട് ആരാധിക്കുന്ന മഹത്വമുള്ള ഒരു സംസ്കാരമാണ് നമ്മുടേത്. ഇവിടെ വരുമ്പോ സത്യം പറഞ്ഞാൽ ഈ ഗംഗാരതി കാണുമ്പോ കണ്ണിങ്ങനെ നിറയും. ആ സമയമാകുമ്പോ ഉണ്ടല്ലോ ഗംഗ ഇങ്ങനെ ഇങ്ങനെ തുടിച്ചിങ്ങനെ ഒഴുകൂട്ടോ. ഗംഗാനദി എന്തൊരു ഹാപ്പിയാന്നറിയോ. ഗംഗാനദിയെ പൂജിക്കുമ്പോ ആ ഗംഗാനദിയുടെ ആ ഒരു സന്തോഷം കാണണം. അപ്പൊ ആ സമയമാകുമ്പോ ഉണ്ടല്ലോ എവിടെ നിന്നൊക്കെയാന്നറിയില്ല ഇവിടെയുള്ള ആളുകളൊക്കെ ഈ പടിയിലൊക്കെ ഇങ്ങനെ വന്നിരിക്കും. എന്നിട്ട് പിന്നെ എന്താ പറയാ, ഗംഗാരതി ചെയ്യുമ്പോ ഇങ്ങനെ ആ ഹോള് ഇങ്ങനെ ഒരു പാട്ടിടും. അനുരാധ പൂൾവാൽക്കറിന്റെ മറ്റേ ഓം ജയ ജഗദീശ് ഹരി സ്വാമി ജയ ജഗദീശ് ഹരി ആ പാട്ടുണ്ടല്ലോ, അതിങ്ങനെ കേക്കും. അപ്പോ ആ ഗംഗാരതിയും ആ ശംഖിന്റെ വിളിയും അതെല്ലാം കൂടെ കേക്കുമ്പോണ്ടല്ലോ ആ വല്ലാത്തൊരു ഫീലാണ്. അത് ഇവിടെ വന്ന് നിങ്ങൾ അനുഭവിക്കണത്, നമ്മള് ഭയങ്കര ബ്ലിസ്സാവും ആ ഒരു ഫീൽ എന്ന് പറയുന്നത്. ദേവിയായി
ആയിട്ട് നദിയെ പോലും ദേവിയായിട്ട് ആരാധിക്കുകയാണ്. സ്ത്രീകൾക്ക് അത്രയും മഹത്താണ്. ഇന്ന് വിജയദശമിയാണല്ലോ. അപ്പോ ഒരു സ്ത്രീ ശക്തിയുടെ പ്രതീകമാണ് സ്ത്രീ എന്ന് പറയുന്നത്. സ്ത്രീയിൽ നിന്നാണ് എല്ലാം തുടങ്ങുന്നത്. അപ്പൊ ആ ശക്തി ദേവിയായിട്ട്, സ്ത്രീയെ ദേവിയായിട്ട് ആരാധിക്കുന്നതാണ് നമ്മുടെ സംസ്കാരം എന്ന് പറയുന്നത്. പരമശിവൻ പോലും പാർവതി ദേവിക്കാണ് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. അപ്പോ നമ്മളെ സ്ത്രീകൾ ഒരാളുടെ അടുത്തും അങ്ങനെ ഇതാവാൻ പാടില്ല. അതാണ് യഥാർത്ഥത്തിലുള്ള പുരുഷൻ എന്ന് പറഞ്ഞാൽ സ്ത്രീയെ റെസ്പെക്ട് ചെയ്യുന്ന ആളാണ് യഥാർത്ഥമുള്ള പുരുഷൻ. അതാണ് നമ്മുടെ സംസ്കാരം നമ്മളെ പഠിപ്പിക്കുന്നത്. മനസ്സിലായില്ലേ? അതിന് ഉത്തമ ഉദാഹരണമാണ് മഹാദേവനും ശ്രീകൃഷ്ണനും ശ്രീരാമനും ഒക്കെ. ഓക്കെ, അപ്പോ ഗംഗാരതി കാണുമ്പോ ചാർജ് കഴിഞ്ഞു. ഗംഗാരതി കാണുമ്പോ ഞാന് എല്ലാവർക്കും സ്വസ്തിക്കൽ എല്ലാ ഗോപി ഗോപന്മാർക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട്. സർവം കൃഷ്ണാർപ്പണമസ്തു. ഹര ഹര മഹാദേവ്.